ഹലോ ടീച്ചേഴ്സ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ ആ ക്ലാസ്സിലത്തെ ബേസിക് സയൻസിലെ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വെൽ ലൈറ്റ് റിഫ്ലെക്ട്സ് പ്രകാശം പ്രതിപതിക്കുമ്പോൾ ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്റർ കൂടെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാകുന്നത് ഇനി നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോകാം ഇവിടെ ഒരു കാർട്ടൂൺ ചിത്രം കാണിച്ചിരിക്കുന്നുണ്ട് ഒരു മുത്തശ്ശിയും ഒരു കുട്ടിയും അവിടെ ഉണ്ട് അപ്പോൾ എന്താണ് മുത്തശ്ശി ആ കുട്ടിയോട് പറയാണ് ഹോ ദി സ്കോച്ചിങ് സൺലൈറ്റ് ഈസ് കമ്മിങ് ത്രൂ ദ വിൻഡോ ക്ലോസ് ദ കർട്ടൻ ചെയ്യാറുണ്ട് അതായത് എന്താണ് സൂര്യപ്രകാശം ജനലിലൂടെ തുളച്ച് കയറുന്നുണ്ട് ആ കർട്ടൻ ഒന്ന് നീക്കിയിടാൻ പറയാണ് മുത്തശ്ശി അപ്പോൾ ആ കുട്ടി എന്താണ് ചിന്തിക്കുന്നത് ബട്ട് ദ വിൻഡോ ഈസ് ക്ലോസ്ഡ് ദെൻ ഹൗ ക്യാൻ ദ സൺലൈറ്റ് എൻറ്റർ ദ റൂം അതായത് ഇവിടുത്തെ ജനാല അടച്ചിട്ടുണ്ടല്ലോ പിന്നെ എങ്ങനെയാണ് സൂര്യപ്രകാശം അകത്തേക്ക് കടക്കുന്നതെന്ന് കുട്ടി ചിന്തിക്കുകയാണ് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇതേപോലെ ലൈറ്റിനെ കുറിച്ചും അതേപോലെ തന്നെ ലൈറ്റ് ചില വസ്തുക്കളിലൂടെ കടന്നു പോകുന്നുണ്ട് ചില വസ്തുക്കളിലൂടെ കടന്നു പോകുന്നില്ല പിന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു വസ്തുവിനെ കാണുന്നത് അല്ലേ പകല് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും പക്ഷേ രാത്രിയാകുമ്പോൾ നമുക്ക് ഒരു വസ്തുവിനെ നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല അതിൻ്റെ റീസൺ എന്താണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ആണ് എക്സാമിനൊക്കെ നല്ലതുപോലെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം ഇനി ഇതിൻ്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ദിസ് ഈസ് ദ ഡൗട്ട് എക്സ്പ്രസ്ഡ് ബൈ ലിറ്റിൽ ഗേൾ അപ്പോൾ ഈ ചെറിയ കുട്ടിക്കുള്ള സംശയം നിങ്ങൾ കണ്ടില്ലേ എന്തായിരുന്നു സംശയം ആ വിൻഡോ ക്ലോസ് ചെയ്തിട്ടും അതിലൂടെ എങ്ങനെയാണ് സൺലൈറ്റ് കടന്നു വരുന്നത് എന്തുകൊണ്ടായിരിക്കും സൺലൈറ്റ് കടന്നു വരുന്നത് എന്നുള്ള ഒരു സംശയം കുട്ടിക്കുണ്ട് യു നോ അതായത് ലൈറ്റ് ക്യാൻ എൻറ്റോ ദ റൂം ത്രൂ ഗ്ലാസ് വിൻഡോ ഇവൻ ഇഫ് ഇറ്റ് ഈസ് ക്ലോസ്ഡ് അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് ഈ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ ഒക്കെ സൺലൈറ്റിന് എളുപ്പത്തിൽ കടന്നു വരാം അല്ലേ അത് നമ്മൾ ക്ലോസ് ചെയ്തതാണെങ്കിലും ഓപ്പൺ ചെയ്തതാണെങ്കിലുമൊക്കെ ഗ്ലാസ് ആകുമ്പോൾ അതിലൂടെ സൺലൈറ്റിന് എളുപ്പത്തിൽ കടന്നു വരാം വൈ ഡിറ്റ് ഗ്രാൻഡ് മ ആസ്ക് ദ ഗേൾ ടു ക്ലോസ് ദ കർട്ടൻ വെൻ ലൈറ്റ് എൻ്റർ ദ റൂം ത്രൂ ദ വിൻഡോ ഇവിടെ ചോദിച്ചതാണ് മുത്തശ്ശി പറഞ്ഞു ആ ആ കർട്ടൻ നീക്കിടാൻ അവിടുത്തെ വിൻഡോ അടച്ചിട്ടിട്ടുണ്ട് എങ്കിൽ കൂടിയും മുത്തശ്ശി എന്താ പറഞ്ഞത് കർട്ടൻ ഒന്ന് നീക്കിയിടൂന്ന് കുട്ടീനോട് പറഞ്ഞു അപ്പം അതിൻ്റെ റീസൺ എന്തായിരിക്കും കർട്ടൻ്റെ ഉള്ളിലൂടെ പിന്നെ ഈ സൺലൈറ്റ് കടക്കില്ലേ അതെ അതായത് കർട്ടൻ എന്ത് ചെയ്യില്ല ഈ സൺലൈറ്റിനെ ഈ സൺലൈറ്റിനെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യാൻ അനുവദിക്കുന്നില്ല കർട്ടൻ വിൽ നോട്ട് എലോ സൺലൈറ്റ് ടു എൻറ്റർ ത്രൂ ഇറ്റ് അപ്പം കർട്ടൻ എന്തിനനുവദിക്കുന്നില്ല അതെ സൺലൈറ്റിനെ അതിൻ്റെ ഉള്ളിലൂടെ കടക്കാൻ അനുവദിക്കുന്നില്ല വാട്ട് ആർ ദ തിങ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് കർട്ടൺ ടു പ്രിവെൻറ്റ് സൺലൈറ്റ് ഫ്രം എൻ്റെ ഇറങ്ങിയ റൂം ത്രൂ ദ ഗ്ലാസ് വിൻഡോ അതായത് കർട്ടൻ അല്ലാതെ മറ്റെന്തൊക്കെ വസ്തുക്കളായിരിക്കാം ഈ സൺലൈറ്റിനെ ഉള്ളിലേക്ക് കടത്തി വിടാത്ത വസ്തുക്കൾ എന്തൊക്കെയാണ് അപ്പോൾ നമുക്കവിടെ ഈ ഒരു കർട്ടന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന വസ്തുക്കൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ ചോദ്യം എന്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇവിടെ നമുക്ക് വുഡൻ കാർഡ് ബോർഡുകൾ യൂസ് ചെയ്യാം അല്ലേ മരത്തിൻ്റെയൊക്കെ കാർഡ് ബോർഡ് ഉപയോഗിക്കാം പിന്നെ പേപ്പർ കാർഡ് ബോർഡ് ഈ പേപ്പറിൻ്റെ കാർഡ് ബോർഡുകളും അധികം ഒന്നും ലൈറ്റിനെ കടത്തി വിടില്ല പിന്നെ പ്ലാസ്റ്റിക് ചില പ്ലാസ്റ്റിക് ഒന്നും ഇങ്ങനെ എന്താണ് ലൈറ്റിനെ അത്ര പെട്ടെന്നൊന്നും കടത്തിവിടില്ല ഇനി നിങ്ങൾക്കറിയാവുന്ന എക്സാമ്പിൾ അവിടെ ആഡ് ചെയ്യാം ഇനി അടുത്തത് ഇവിടെ ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആണ് അതായത് ഏതൊക്കെ വസ്തുക്കളിലൂടെയാണ് ലൈറ്റ് കടത്തിവിടുന്നത് ഏതൊക്കെ വസ്തുക്കളിലൂടെയാണ് ലൈറ്റ് കടത്തിവിടാത്തത് എന്ന് തിരിച്ചറിയാനുള്ള ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പോയിൻറ്റ് എ ലൈറ്റ് ടോർച്ച് അറ്റ് ഡിഫറെൻറ്റ് സച്ച് ആസ് സ്ക്രാച്ച്ഡ് ഗ്ലാസ് ഷീറ്റ് അതായത് നമ്മളിവിടെ എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടത് ഈ ടോർച്ച് ലൈറ്റ് ചില വസ്തുക്കളിലൂടെ നമ്മൾ അടിച്ചു നോക്കുകയാണ് ചെയ്യുന്നത് ഒന്നാമത്തത് ഇവിടെ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ സ്ക്രാച്ച്ഡ് ഗ്ലാസ് ഷീറ്റ് ഉരച്ച ഗ്ലാസ് ഷീറ്റ് എടുക്കണം പിന്നെ ഗ്ലാസ് ഫില്ലഡ് വിത്ത് പ്യൂർ വാട്ടർ ചില്ല് ഗ്ലാസ്സിൽ കുറച്ച് ശുദ്ധജലം എടുക്കുക അതൊരു മെറ്റീരിയലാണ് പിന്നെ വുഡൻ ബ്ലോക്ക് എന്താണ് മരക്കട്ട പിന്നെ എ പീസ് ഓഫ് ക്ലോത്ത് തുണി കഷ്ണം പിന്നെ വൈറ്റ് പേപ്പർ വെള്ള പേപ്പർ പിന്നെ ബ്ലാക്ക് ചാർട്ട് പേപ്പർ കറുത്ത ചാർട്ട് പേപ്പർ പിന്നെ ബട്ടർ പേപ്പർ അത് ബട്ടർ പേപ്പർന്ന് തന്നെയാണ് പറയുക പിന്നെ വിൻഡോ ഗ്ലാസ് എന്താണ് ജനൽ ചില്ല് വേണം പിന്നെ കോയിൻ നാണയം വേണം എ മിറർ കണ്ണാടി വേണം എ പീസ് ഓഫ് റീഡിങ് ഗ്ലാസ് പീസ് ഓഫ് റീഡിങ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ കണ്ണട ചില്ല് പിന്നെ വേണ്ടത് മാർബിൾ അതേപോലെ പൊളിത്തീൻ കവർ പൊളിത്തീൻ കവറും പിന്നെ കളർലെസ് പ്ലാസ്റ്റിക് ബോട്ടിൽ അതായത് ഒരു പ്ലാസ്റ്റിക്ക് ബോട്ടിലും ഇപ്പം ഇത്രയും മെറ്റീരിയലാണ് നമ്മളിവിടെ എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിലൂടെ ഒക്കെ തന്നെ ടോർച്ച് അടിച്ച് നോക്കുക ടോർച്ച് അടിച്ചിട്ട് അതിലൂടെ ലൈറ്റ് കടത്തിവിടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ടാബിളിൽ ഫില്ല് ചെയ്യുക ഇവിടെ ട്രാൻസ്മിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കടത്തിവിടുക ഇപ്പോൾ ഒബ്ജെക്ട് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതൊക്കെ വസ്തുക്കളാണ് ലൈറ്റിനെ കടത്തി വിടുന്നത് പിന്നെ ഒബ്ജക്റ്റ് ദാറ്റ് ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ് ഏതൊക്കെ വസ്തുക്കളാണ് ലൈറ്റിനെ കടത്തി വിടാത്തത് ഇങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ് വേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ഏതൊക്കെ ഒബ്ജക്റ്റ് ആണ് ലൈറ്റിനെ കടത്തി വിടുന്നത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നോക്കാം ഇവിടെ നോക്കിക്കേ വിൻഡോ ഗ്ലാസ് അല്ലേ നമ്മൾ പറഞ്ഞു വിൻഡോ ഗ്ലാസ് ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് പിന്നെ സ്ക്രാച്ച്ഡ് ഗ്ലാസ് ഷീറ്റ് സ്ക്രാച്ച്ഡ് ഗ്ലാസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഉരച്ച ഗ്ലാസ് ഷീറ്റ് അതും ലൈറ്റിനെ കടത്തിവിടുന്നതാണ് പിന്നെ ഗ്ലാസ് ഫിൽഡ് വിത്ത് പ്യുവർ വാട്ടർ ഒരു ശുദ്ധമായിട്ടുള്ള ജലത്തിലൂടെ എന്ത് കടത്തിവിടും ലൈറ്റ് കടത്തിവിടും പിന്നെ ബട്ടർ പേപ്പർ പിന്നെ പീസ് ഓഫ് റീഡിങ് ഗ്ലാസ് കണ്ണടൻ്റെ ചെറിയൊരു കഷ്ണം പിന്നെ കളർലെസ് പ്ലാസ്റ്റിക് ഗ്ലാസ് സോറി പ്ലാസ്റ്റിക് ബോട്ടിൽ പിന്നെതാണ് നിറ ഇല്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടിലൂടെയും ലൈറ്റിനെ കടത്തിവിടും പിന്നെ പൊളിത്തീൻ കവർ പോളിത്തീൻ കവറിലൂടെ ഒക്കെ ലൈറ്റായിട്ട് അല്ലെങ്കിൽ പാർഷ്യലിയാണ് ലൈറ്റിനെ കടത്തി വിടുന്നത് ഇവിടെ ബട്ടർ പേപ്പറും അതേപോലെ തന്നെ പാർഷ്യലിയാണ് പാർഷ്യലി എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് മാത്രം ലൈറ്റിനെ കടത്തി വിടുന്നതാണ് ഇനി അടുത്തത് ഒബ്ജക്റ്റ് ദാറ്റ് ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ് ലൈറ്റിനെ കടത്തി വിടാത്ത ഒബ്ജെക്ട് ഏതൊക്കെയാണ് വുഡൻ ബ്ലോക്ക് അല്ലെ മരക്കട്ട പിന്നെ പീസ് ഓഫ് ക്ലോത്ത് തുണിൻ്റെ കഷ്ണം പിന്നെ വൈറ്റ് പേപ്പർ പിന്നെ ബ്ലാക്ക് ചാർട്ട് പേപ്പർ കറുത്ത ചാർട്ട് പേപ്പർ കോയിന് നാണയം മിറർ മിറർ എന്ന് പറയുന്നത് എന്താണ് കണ് കണ്ണാടി പിന്നെ ലാസ്റ്റ് മാർബിൾ അപ്പം ഇത്രയാണ് ലൈറ്റിനെ കടത്തിവിടാത്ത വസ്തുക്കൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതൊക്കെ വസ്തുക്കളാണ് ലൈറ്റിനെ കടത്തി വിടുന്നത് ഏതൊക്കെ വസ്തുക്കളാണ് ലൈറ്റിനെ കടത്തിവിടാത്തത് ദർ ആർ സബ്സ്റ്റൻസ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ് ആൻഡ് സബ്സ്റ്റൻസ് ദാറ്റ് ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ് അപ്പോൾ നമുക്ക് ചുറ്റും എന്തുണ്ട് ലൈറ്റിനെ കടത്തി വിടുന്ന വസ്തുക്കളുണ്ട് അതേപോലെ തന്നെ ലൈറ്റിനെ കടത്തി വിടാത്ത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി അടുത്ത ടോപ്പിക്ക് നോക്കാം ഒബ്ജെക്റ്റ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ് പിന്നെ ലൈറ്റിനെ കടത്തിവിടുന്ന വസ്തുക്കൾ അപ്പോൾ ഈ ഒരു പോർഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ചില വസ്തുക്കളിലൂടെ ലൈറ്റ് നന്നായിട്ട് കടത്തി വിടുന്നതുണ്ട് ചില വസ്തുക്കളിലൂടെ കുറഞ്ഞ രീതിയിൽ ഓക്കെ പാർശ്വ ലൈറ്റ് കുറച്ച് മാത്രം ലൈറ്റിനെ കടത്തി വിടുന്ന വസ്തുക്കളുണ്ട് അപ്പോൾ അത് രണ്ടും തിരിച്ചറിയാനുള്ള ചെറിയ ഒരു പരീക്ഷണമൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം ഡിഡിൻ ലൈറ്റ് പാസ് ത്രൂ ദ ബട്ടർ പേപ്പർ ബട്ടർ പേപ്പറിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നില്ലേ ഉണ്ട് ബട്ടർ പേപ്പറിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നൊക്കെ ഉണ്ട് വാട്ട് എബൌട്ട് ദ ഗ്ലാസ് യൂസ്ഡ് ഇൻ സ്പെക്ടക്കിൾസ് നമ്മൾ കണ്ണടയിൽ ഉപയോഗിക്കുന്ന ഗ്ലാസിൻ്റെ കാര്യം എങ്ങനെയാണ് അതിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നില്ലേ ഉണ്ട് ഡു ബോത്ത് ഓഫ് ദീസ് സബ്സെൻസ് ട്രാൻസ്മിറ്റ് ലൈറ്റ് ഇൻ സെയിം മാനർ അപ്പോൾ ഈ രണ്ടിലും അതായത് നമ്മളുടെ കണ്ണടയിലുള്ള ഗ്ലാസ്സിലൂടെ കടത്തിവിടുന്ന ലൈറ്റും അതേപോലെ തന്നെ ബട്ടർ പേപ്പറിലൂടെ കടത്തി വിടുന്ന ലൈറ്റും ഒരേപോലെയാണോ അല്ല ഒരേപോലെയല്ല നമുക്കറിയാം നമ്മളുടെ കണ്ണടയുടെ ഗ്ലാസ്സിലൂടെ ലൈറ്റിനെ നന്നായിട്ട് കടത്തിവിടാൻ പറ്റും അല്ലെ നിങ്ങൾ കണ്ടിട്ടില്ലേ ആ ഗ്ലാസ് നല്ല ക്ലിയറാണ് അതിലൂടെ നന്നായിട്ട് ലൈറ്റിനെ പാസ് ചെയ്യിക്കാൻ പറ്റും പക്ഷേ ബട്ടർ പേപ്പറങ്ങനെയല്ല ഒരു പാർഷ്യലിയാണ് അതിലൂടെ ലൈറ്റ് പാസ് ചെയ്യുക പാർഷ്യലി എന്ന് വെച്ചാൽ കുറച്ച് മാത്രം കുറച്ചു മാത്രമേ ഈ ബട്ടർ പേപ്പറിലൂടെ ലൈറ്റ് ഒരു സ്ഥലത്തുനിന്ന് അപ്പുറത്തേക്ക് പാസ്റ്റ് ചെയ്യിപ്പിക്കുന്നുള്ളൂ റിപ്പീറ്റ് എക്സ്പെരിമെന്റ് യൂസിങ് ബട്ടർ പേപ്പർ വിൻഡോ ഗ്ലാസ് സ്ക്രാച്ച്ഡ് ഗ്ലാ ഗ്ലാസ് പീസ് ഓയിൽ പേപ്പർ ഗ്ലാസ് പീസ് പൊളിറ്റിങ് കവർ പ്യൂർ വാട്ടർ ടേക്കൺ ഇൻ ഗ്ലാസ് ടെംപ്ലർ ആൻഡ് കളർലെസ് പ്ലാസ്റ്റിക് ബോട്ടിൽ അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് അതായത് ചില മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ള ബട്ടർ പേപ്പറ് വിൻഡോ ഗ്ലാസ് പിന്നെ സ്ക്രാച്ച്ഡ് ഗ്ലാസ് പീസ് ഉരച്ച ഗ്ലാസ് പീസ് പിന്നെ ഓയിൽ പേപ്പർ പിന്നെ ഗ്ലാസ് പീസ് പിന്നെ പൊളിത്തീൻ അപ്പോൾ ഈ ഒരു മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് നമ്മളോട് ഒന്നും കൂടെ അതായത് നമ്മൾ നേരത്തെ കണ്ട ലൈറ്റിനെ പാസ് ചെയ്യിപ്പിക്കുന്ന ആ മെറ്റീരിയൽ തന്നെ ഉപയോഗിച്ചിട്ട് നമ്മളൊന്നും കൂടെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണ് ഏതൊക്കെയാണ് ലൈറ്റിനെ നന്നായിട്ട് കടത്തി വിടുന്നത് ഏതൊക്കെയാണ് പാർഷ്യലി മാത്രം കുറച്ചു മാത്രം കടത്തി വിടുന്നത് ഏതൊക്കെയാണെന്ന് കണ്ടെത്താനുള്ള ഒരു പരീക്ഷണമാണ് ഇനി ഇവിടെ ഇപ്പോൾ ഈ ഒരു ടാബിൾ നമുക്ക് ഫിൽ ചെയ്യാം ആ ആദ്യത്തെ കോളത്തിൽ ഒബ്ജക്റ്റ് വിച്ച് ട്രാൻസ്മിറ്റ് ലൈറ്റ് കംപ്ലീറ്റ്ലി അതായത് വസ്തുക്കൾ പൂർണ്ണമായിട്ടും ലൈറ്റിനെ കടത്തി വിടുന്നവ ഏതാണ് അതാണ് ആദ്യത്തെ കോളത്തിൽ എഴുതേണ്ടത് പിന്നെ ഒബ്ജക്റ്റ് വിച്ച് ട്രാൻസ്മിറ്റ് ലൈറ്റ് പാർഷ്യലി പാർഷ്യലി എന്ന് പറഞ്ഞാൽ കുറച്ച് മാത്രം ലൈറ്റിനെ കുറച്ച് മാത്രം കടത്തിവിടുന്ന വസ്തുക്കളുടെ പേരുമാണ് ഇവിടെ കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യത്തെ കോളത്തിൽ നമുക്ക് പറയാം വിൻഡോ ഗ്ലാസ് അതേപോലെ ഗ്ലാസ് പീസ് പിന്നെ പ്യുർ വാട്ടർ ടേക്കൺ ഇൻ ഗ്ലാസ് ടെമ്പ്ലർ ശുദ്ധമായിട്ടുള്ള വെള്ളം ഒരു ഗ്ലാസ് ടെമ്പ്ലറിൽ എടുത്താൽ പിന്നെ കളർലെസ് പ്ലാസ്റ്റിക് ബോട്ടിൽ കളർ ഇല്ലാത്തൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ അപ്പോൾ ഇത്രയും ഇത്രയും വസ്തുക്കളിലൂടെ ലൈറ്റ് നന്നായിട്ട് കടത്തി വിടുന്നുണ്ട് രണ്ടാമത്തെ കോളത്തിലാണ് കുറച്ച് മാത്രം പാർഷ്യലി മാത്രം ലൈറ്റിനെ കടത്തിവിടുന്ന വസ്തുക്കൾ ഒന്നാമത്തത് ബട്ടർ പേപ്പറ് പിന്നെ ഓയിൽ പേപ്പറ് പിന്നെ സ്ക്രാച്ചഡ് പീസ് ഓഫ് ഗ്ലാസ് സ്ക്രാച്ചഡ് പീസ് ഓഫ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരേ ഗ്ലാസ് പീസ് പിന്നെ പോളിത്തീൻ കവർ അപ്പോൾ ഇത്രയാണ് ലൈറ്റിനെ കുറച്ച് മാത്രം പാസ് ചെയ്യിപ്പിക്കുന്നവ പൂർണ്ണമായിട്ടുമല്ല പിന്നെ കുറച്ച് മാത്രം യു ഹാവ് ഫൗണ്ടഡ് ദർ ആർ ത്രീ ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ് ബേസ്ഡ് ഓൺ ട്രാൻസ്മിഷൻ ഓഫ് ലൈറ്റ് അപ്പം മൂന്ന് തരത്തിലാണ് ഇവിടെ ലൈറ്റ് പാസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു ഇല്ലേ ട്രാൻസ്മിഷൻ ഓഫ് ലൈറ്റ് മൂന്ന് തരത്തിൽ ചില ഒബ്ജെക്റ്റിലൂടെ നന്നായിട്ട് കടത്തി വിടുന്നുണ്ട് ലൈറ്റിനെ ചില ഒബ്ജെക്റ്റിലൂടെ കുറച്ച് മാത്രമേ ലൈറ്റിനെ പാസ് ചെയ്യിപ്പിക്കുന്നുള്ളൂ ചില ഒബ്ജെക്ട് തീരെ ലൈറ്റിനെ പാസ് ചെയ്യിപ്പിക്കുന്നില്ല അങ്ങനെ ട്രാൻസ്മിഷൻ ഓഫ് ലൈറ്റ് മൂന്ന് തരത്തിൽ ഇവിടെ പറഞ്ഞു അപ്പോൾ ഇതിനൊക്കെ തന്നെ ഒരു പേരുണ്ട് ഓക്കെ ഈ മൂന്ന് തരം ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മൂന്ന് പേരുകളുണ്ട് അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കുക മാറിപ്പോകരുത് അതാണ് ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റ് ട്രാൻസ്ലൂസെൻ്റ് ഒബ്ജക്റ്റ് ആൻഡ് ഒപ്പാക്ക് ഒബ്ജക്റ്റ് നോക്കിക്കുക ഇവിടെ ഒബ്ജക്റ്റ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ് വെരി വെൽ ആർ കോൾ ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റ് അതായത് നന്നായിട്ട് ലൈറ്റിനെ കടത്തി വിടുന്ന വസ്തുക്കളെ നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ് എന്ന് ഒബ്ജക്റ്റ് വിച്ച് ട്രാൻസ്മിറ്റ് ലൈറ്റ് പാർഷ്വലി ആർ കോൾഡ് ട്രാൻസ്ലൂസെൻ്റ് ഒബ്ജെക്റ്റ് ഇനി കുറച്ച് മാത്രം ലൈറ്റിനെ പാസ് ചെയ്യിപ്പിക്കുന്ന ഒബ്ജെക്റ്റിനെയാണ് നമ്മളെന്ത് പറയുക ട്രാൻസ്ലൂസെൻ്റ് ഒബ്ജെക്റ്റ് എന്ന് പറയാം അതിൽ ലൈറ്റിനെ കുറച്ച് മാത്രമേ പാസ് ചെയ്യിപ്പിക്കുന്നുള്ളൂ പിന്നെ ഒബ്ജെക്ട് വിച്ച് ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ് ആർ കോൾഡ് ഒ പാക്ക് ഒബ്ജെക്ട് അപ്പം തീരെ ലൈറ്റിനെ പാസ് ചെയ്യിപ്പിക്കാത്ത ഒബ്ജെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഒപ്പാക്ക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് ഇതിൻ്റെ എക്സാമ്പിളൊക്കെ വെച്ചിട്ട് ചോദിക്കും അതിൻ്റെ ചെറിയൊരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ആദ്യം ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റ് നോക്കിക്കേ ഗ്ലാസ് ഒക്കെ ആ ലൈറ്റിനെ നന്നായിട്ട് അതിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ അപ്പോൾ അതെന്താണ് അത് ഒബ്ജക്റ്റ് ആണ് ഇനി അടുത്തത് ട്രാൻസ്ലൂസെൻ്റ് ഇവിടെ നോക്കിക്കേ ലൈറ്റ് കുറച്ച് മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ ഈ ബട്ടർ പേപ്പറിലൊക്കെ കുറച്ച് മാത്രമേ കടത്തി വിടുന്നുള്ളൂ ഇനി അടുത്തത് ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആണെങ്കിൽ നോക്കിക്കേ ലൈറ്റിനെ തീരെ കടത്തി വിടുന്നില്ല അവിടെ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലല്ലോ ഇതേപോലെയാണ് എന്തെന്ന് പറയുന്നത് ആ ട്രാൻസ്പാരൻ്റ് ആൻഡ് ഒപ്പാക്ക് ഒബ്ജെക്റ്റ് എന്ന് പറയുന്നത് അടുത്ത ടോപ്പിക്കാണ് കൺവേർട്ടിങ് ട്രാൻസ്പാരൻ്റ് ഒബ്ജെക്റ്റ് ഇൻറ്റു ഒപ്പാക്ക് ഒബ്ജെക്റ്റ് അതായത് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് എങ്ങനെ ഒപ്പാക്ക് ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻ്റ് ഒബ്ജക്റ്റോ ആയിട്ട് മാറ്റാം എന്നാണ് നമ്മൾ നോക്കുന്നത് ക്യാൻ യു ചേഞ്ച് എ ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ് ഷീറ്റ് ഇൻ ടു എ ട്രാൻസ്ലൂസൻറ്റ് ഓർ ഒപ്പാക്ക് വൺ അതായത് നിങ്ങൾക്ക് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഷീറ്റിനെ ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ആയിട്ടുള്ളതോ ഗ്ലാസ് ഷീറ്റാക്കി മാറ്റാൻ പറ്റുമോ എന്നാണ് ഇവിടുത്തെ ചോദ്യം നമുക്ക് നോക്കാം വാട്ട് മെത്തേഡ് ക്യാൻ യു സജസ്റ്റ് എന്ത് മെത്തേഡാണ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുക മേക്ക് എ ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ് ഷീറ്റ് സൂട്ടഡ് ആസ് ഷോൺ ഇൻ ഫിഗർ സൂട്ടഡ് എന്ന് പറഞ്ഞാൽ കരി പിടിപ്പിക്കുക അപ്പോൾ ഇവിടെ നമ്മൾക്കൊരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഓക്കെ ട്രാൻസ്പാരൻ്റ് എന്ന് വെച്ചാൽ നന്നായിട്ട് ലൈറ്റിനെ കടത്തി വിടുന്ന ഒരു ഗ്ലാസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ് അതിനെ ഒപ്പാക്കോ അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻഡോ ആക്കി മാറ്റാൻ പോവാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലാസ് എന്ത് ചെയ്യുക ആ കരി പിടിപ്പിക്കുക ഇതേപോലെ ഒരു വിളക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് കരി പിടിപ്പിക്കുക ആപ്പൻ ടു ദ ലൈറ്റ് ട്രാൻസ്മിറ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് ദ ട്രാൻസ്പാരൻ ഗ്ലാസ് ഷീറ്റ് വെൻ ഇറ്റ് ബിക്കം സൂട്ട് യർ ഡു ആൻ എക്സ്പെരിമെൻറ്റ് ടു ഫൈൻഡ് ഔട്ട് ഇറ്റ് അതായത് നമ്മളിങ്ങനെ കരി പിടിപ്പിച്ചപ്പോൾ ആ ഗ്ലാസ് ഷീറ്റ് ആദ്യം ഫസ്റ്റ് എങ്ങനെയായിരുന്നു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ആയിരുന്നു നമ്മളിങ്ങനെ കരി പിടിപ്പിച്ചപ്പോൾ സൂട്ടിയർ ആക്കിയപ്പോൾ അതിനെന്ത് സംഭവിച്ചു ലൈറ്റിന് ആദ്യത്തെ പോലെ ഇങ്ങനെ നന്നായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നോ ആൻസർ എന്താണ് നോ വെൻ ഗ്ലാസ് ഷീറ്റ് ബിക്കം സൂട്ടിയർ ഇറ്റ് ചേഞ്ചസ് ടു ട്രാൻസ്ലൂസെൻ്റ് അതായത് ഈ ഗ്ലാസ് ഷീറ്റ് സൂട്ടിയർ ആയപ്പോൾ കരി പിടിപ്പിച്ചപ്പോൾ അതെന്തായിട്ട് മാറി ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജെക്റ്റായിട്ട് മാറി ഓക്കെ ഇനി അടുത്തതെന്താണ് ഇവിടെ ചോദ്യം വാട്ട് അതർ മെത്തേഡ് ക്യാൻ ബി അഡോപ്റ്റ് ടു മേക്ക് ദ ഗ്ലാസ് ഷീറ്റ് ട്രാൻസ്ലൂസൻ്റ് ഓർ ഒപ്പാക്ക് എന്തൊക്കെ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം ഇങ്ങനെ ഈ ഗ്ലാസ് ഷീറ്റിനെ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഷീറ്റിനെ ഒപ്പാക്കോ അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻറ്റോ ആക്കി മാറ്റാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ മെത്തേഡ് ഉപയോഗിക്കാം എന്നാണ് ചോദ്യം ഒന്നാമത്തെ നമുക്ക് പറയാം പെയിൻറ്റിങ് ദ ഗ്ലാസ് ഷീറ്റ് അതായത് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഷീറ്റിൻ്റെ മുകളിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്ക് പെയിൻ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതൊന്നെങ്കിൽ ഒപ്പാക്ക് ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ട്രാൻസ്ലൂസെൻ്റ് ഒബ്ജക്റ്റോ ആയിട്ട് മാറും പിന്നെ സ്ക്രാച്ചിങ് ദ ഗ്ലാസ് ഷീറ്റ് നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ഗ്ലാസ് ഷീറ്റ് ഇതേപോലെ സ്ക്രാച്ച് ചെയ്യുകയാണെങ്കിൽ ഉരച്ചാൽ എന്താണ് ഇതേപോലെ ട്രാൻസ്ലൂസെൻ്റ് ആയിട്ട് മാറും ഓക്കെ അപ്പോൾ ഏതെങ്കിലും ഇനി നിങ്ങൾക്ക് അറിയെങ്കിൽ അതിൽ അവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ ഇനി അടുത്തൊരു ചോദ്യമാണ് ഇവിടെ യു ഹാവ് ഫൗണ്ട് ദാറ്റ് പ്യുവർ വാട്ടർ ഈസ് ട്രാൻസ്പാരൻറ്റ് വാട്ട് എബൗട്ട് എയർ അതായത് പ്യുവർ വാട്ടർ ശുദ്ധമായിട്ടുള്ള ജലത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കണ്ടെത്തി ഓക്കെ കഴിഞ്ഞ ആ ഒരു ടാബ്ലിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്യുർ വാട്ടറിലൂടെയൊക്കെ ലൈറ്റ് നന്നായിട്ട് പാസ് ചെയ്യും പ്യുർ വാട്ടർ എന്ന് പറയുന്നത് ഒരു ആയിട്ടുള്ള ഒരു ഒബ്ജെക്റ്റാണ് എന്നാൽ വാട്ട് എബൗട്ട് എയർ വായുവോ വായു എന്താണ് ഒരു ആയിട്ടുള്ള ഒരു ഒബ്ജെക്റ്റ് ആണ് എനി ക്യാൻ വി കൺവേർട്ട് പ്യുർ വാട്ടർ ആൻഡ് എയർ ടു ട്രാൻസ്ലൂസൻറ്റ് ഡിസൈൻ ആൻഡ് എക്സ്പെരിമെൻറ്റ് ഫോർ ദീസ് അതായത് ഇതേപോലെ ട്രാൻസ്പാരൻ്റായിട്ടുള്ള വാട്ടറും അതേപോലെ എയറും ഒക്കെ തന്നെ നമുക്കിതേപോലെ ഒപ്പാക്കും ട്രാൻസ്ലൂസെൻറ്റൊക്കെ ആക്കി മാറ്റാൻ പറ്റുമോ എന്നാണ് ചോദ്യം പറ്റുമോ ഉണ്ട് അതായത് നല്ല പ്യുവറായിട്ടുള്ള വെള്ളം ഒരു ഗ്ലാസ്സിലെടുക്കുക അതിലേക്ക് ഏതെങ്കിലും ഒരു ഇങ്ക് ഒഴിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മഷീ നമ്മൾ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ അതെന്തായിട്ട് മാറും ഒന്നുകിൽ ട്രാൻസ്ലൂസ് എൻ്റെ ഒബ്ജെക്റ്റോ അല്ലെങ്കിൽ ഒപ്പാക്ക് ഒബ്ജക്റ്റോ ആയിട്ട് മാറും ഇവിടെ മഷി മാത്രമല്ല മഷീൻ്റെ പകരമായിട്ട് മിൽക്ക് യൂസ് ചെയ്താലും പാല് യൂസ് ചെയ്താലും നമുക്ക് ഒപ്പാക്ക് ആയിട്ട് മാറ്റാൻ പറ്റും ഇനി അടുത്തത് എയർ ആണെങ്കിൽ എയറിനെ നമുക്ക് എങ്ങനെ ഒപ്പാക്ക് ആക്കി മാറ്റാം ഇൻസെൻസ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഇൻസെൻസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ് ചന്ദൻതിരി ഈ ചന്തൻതിരിൻ്റെ പുക ആ പുക നമുക്ക് യൂസ് ചെയ്തിട്ട് ഇതേപോലെ എയറിനെന്താക്കി മാറ്റാൻ പറ്റും ഒപ്പാക്ക് ആക്കിയോ അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻ്റ് ഒബ്ജെക്റ്റാക്കി മാറ്റാനോ പറ്റും അപ്പോൾ ഇവിടുത്തെ ആൻസർ ആയിട്ട് നമുക്ക് പറയാം ഒന്നാമത്തത് യൂസിങ് ഇങ്കോർ മിൽക്ക് ക്യാൻ കൺവേർട്ട് ട്രാൻസ്പാരൻ്റ് പ്യുർ വാട്ടർ ഇൻറ്റു ഒപ്പാക്ക് ഒബ്ജക്റ്റ് അതായത് പ്യുവർ വാട്ടർ ആയിട്ടുള്ള പ്യുവർ വാട്ടറിനെ മിൽക്കോ അല്ലെങ്കിൽ ഇങ്കോ മഷിയോ പാലോ ഉപയോഗിച്ചിട്ട് അതൊരു ഒപ്പാക്ക് ഒബ്ജക്റ്റാക്കി മാറ്റാൻ പറ്റും രണ്ടാമത്തത് യൂസിങ് സ്മോക്ക് ഓഫ് ഇൻസെൻസ്റ്റിക് ക്യാൻ ചേഞ്ച് ട്രാൻസ്പാരൻറ് എയർ ഇൻറ്റു ട്രാൻസ്ലൂസെൻ്റ് ഓർ ഒപ്പാക്ക് അതായത് ഇതേപോലെ ട്രാൻസ്പാരൻ്റായിട്ടുള്ള എയറിനെ നമുക്ക് എങ്ങനെ ഒരു ഒപ്പാക്കോ ട്രാൻസ് ട്രാൻസ്ലൂസെൻ്റോ ഒബ്ജക്റ്റാക്കി മാറ്റാൻ പറ്റും യൂസിങ് സ്മോക്ക് ഓഫ് ഇൻസെൻസ്റ്റിക് ആണ് സ്മോക്ക് എന്ന് പറഞ്ഞാൽ പുക ഇൻസെൻസ്റ്റിക്കിൻ്റെ ചന്ദനത്തിരിറ്റ പുക ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ ചേഞ്ച് ചെയ്യാൻ പറ്റും ഇനി അടുത്ത ടോപ്പിക്കാണ് ട്രാൻസ്പാരൻസി ആൻഡ് ഒപ്പാസിറ്റി ഓഫ് ഒബ്ജെക്ട് ഇൻ ഡെയിലി ലൈഫ് നമ്മളുടെ നിത്യ ജീവിതത്തിൽ ഇതേപോലെ ട്രാൻസ്പാരൻസി അതായത് ലൈറ്റിന് ഒരു ഒബ്ജെക്റ്റിലൂടെ പാസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയും അതേപോലെ ഒപ്പാസിറ്റി പാസ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയൊക്കെ നമ്മളുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ഒക്കെയാണ് ഇവിടെ ഫില്ല് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം വി ഹാവ് അണ്ടർസ്റ്റുഡ് ദ ഡിഫറൻസ് ഇൻ ട്രാ ട്രാൻസ്മിഷൻ ഓഫ് ലൈറ്റ് ബൈ ഡിഫറെ ഒബ്ജക്റ്റ് അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചു ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റിൻ്റെ എക്സാമ്പിളും ട്രാൻസ് പിന്നെ ട്രാൻസ്ലൂസൻ്റ് ഒബ്ജെക്റ്റിൻ്റെതും ഒപ്പാക്ക് ഒബ്ജക്റ്റിൻ്റെ ഒക്കെ എക്സാമ്പിൾസ് പഠിച്ചു അല്ലെ കുറെ വസ്തുക്കളിലൂടെയൊക്കെ ലൈറ്റ് കടത്തിവിടുന്നുണ്ട് കടത്തിവിടാത്തവയൊക്കെ ഉണ്ട് എന്നൊക്കെ കണ്ടു ഹൗ ഡസ് ദ ഒപ്പാസിറ്റി ആൻഡ് ട്രാൻസ്പാരൻസിഫ് ഒബ്ജെറ്റ് ബെനഫിറ്റാക്സ് അതായത് ഇതേപോലെ നമുക്ക് എന്ത് ബെനിഫിറ്റ് ആണ് ഇതുകൊണ്ടുള്ളത് ഒരു ലൈറ്റിന് ചില ഒബ്ജക്റ്റിലൂടെ കടത്തി ഇടുന്നത് കൊണ്ടും ചില ഒബ്ജെക്റ്റിലൂടെ കടത്തി വിടാത്തത് കൊണ്ടും നമുക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ ബെനിഫിറ്റ് ഉണ്ടോ ഹൗ ഡു യു നോ വെൻ ദ ഇങ്ക് ഇൻ ദ റീഫിൽ പെൻ ഈസ് കംപ്ലീറ്റ്ലി യൂസ്ഡ് ആഫ് അതായത് നമ്മൾ റീഫിൽ പെന്നില് ഇങ്ക് കംപ്ലീറ്റ് കഴിഞ്ഞു എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുക നമ്മൾ ഈ ലൈറ്റിൻ്റെ നേരെ ഇങ്ങനെ പിടിച്ചു നോക്കി നമുക്ക് കാണാൻ പറ്റില്ലേ ഇങ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഡോണ്ട് യു യൂസ് ഓയിൽ പേപ്പർ ടു ട്രേസ് പിക്ചർ ആൻഡ് മാപ്പ് അതായത് ഓയിൽ പേപ്പർ ഉപയോഗിക്കാറുണ്ട് നിങ്ങൾ ഉപയോഗിക്കലുണ്ടോയെന്ന് അറിയില്ല പിന്നെ ഓയിൽ പേപ്പറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ മാപ്പൊക്കെ വരയ്ക്കാൻ നമുക്ക് ഏകദേശം അതിൻ്റെ ബോർഡറും കാര്യങ്ങളൊക്കെ ഏകദേശം നല്ല രീതിയിൽ കാണാൻ പറ്റും അപ്പം അതുകൊണ്ട് ഓയിൽ പേപ്പർ ഉപയോഗിക്കാറുണ്ട് പിന്നെ ഇമാജിൻ ദ സിറ്റുവേഷൻ ഇഫ് ദ വാൾ ആൻഡ് ഡോർ ഓഫ് ഹൗസസ് വെയർ ട്രാൻസ്പാരൻറ്റ് നമ്മളുടെ വീട്ടിലെ ഡോറും അതേപോലെ തന്നെ എന്താണ് ഡോറും പിന്നെ ചുമരും ഒക്കെ ട്രാൻസ്പാരൻ്റ് ആണെങ്കിൽ അതായത് പുറത്തു നിന്ന് അകത്തേക്ക് നല്ലതുപോലെ കാണാൻ പറ്റെങ്കിൽ നമ്മൾ അവസ്ഥയൊക്കെ എന്തായിരിക്കും അല്ലേ പിന്നെ ഹാവൻ യു റിയലൈസ് ദാറ്റ് വി യുറ്റിലൈസ് ട്രാൻസ്പാരൻസി ഒപ്പാസിറ്റി ആൻഡ് ട്രാൻസ്ലൂസൻസി ഓഫ് ആൻ ഒബ്ജെക്ട് ഇൻ എവറി ഡേ ലൈഫ് അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മളുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് ഇതേപോലെ ട്രാൻസ്പാരൻസി ഒപ്പാസിറ്റി അതേപോലെ തന്നെ എന്താണ് ട്രാൻസ്ലൂസൻസി ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പം അത് ഏതൊക്കെയാണെന്ന് നമ്മുടെ താഴത്തെ ഈ ഒരു ടാബിളിന് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ ഇതും ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എക്സാമിനൊക്കെ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് അപ്പം നിങ്ങൾ ചില എക്സാമ്പിൾസൊക്കെ പഠിച്ചു വെക്കുക അപ്പം ആദ്യത്തതാണ് സിറ്റുവേഷൻ ഇൻ വിച്ച് ട്രാൻസ്പാരൻസി ഒബ്ജെക്റ്റ് ആർ യൂസ്ഡ് അപ്പോൾ നമ്മളുടെ ഡെയിലി ലൈഫിൽ ആയിട്ടുള്ള അതായത് ലൈറ്റിനെ കടത്തി വിടാൻ പറ്റുന്ന ഒബ്ജക്റ്റ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഒന്നാമത്തത് വിൻഡോസ് യൂസ്ഡ് ഇൻ ഹൗസ് ആൻഡ് ഷോപ്സ് ഷോപ്സിലും അതേപോലെ വീട്ടിലൊക്കെ ഉള്ള വിൻഡോസ് നമ്മളുടെ വിൻഡോസൊക്കെ എന്താണ് മിക്ക വിൻഡോസും ലൈറ്റിനെ കടത്തി വിടുന്നവയാണ് രണ്ടാമത്തെ സീ ഫിഷസ് ഇൻ പ്യുവർ വാട്ടർ അതായത് മീനുകളെയൊക്കെ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിൽ നമുക്ക് മീനുകളെയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അത് രണ്ടാമത്തത് മൂന്നാമത്തത് ഗ്ലാസ് യൂസ്ഡിൻ സ്പെക്ടക്കിൾസ് സ്പെക്ടക്കിൾസ് എന്ന് പറഞ്ഞാൽ കണ്ണട കണ്ണടയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലാസ് അപ്പോൾ അതും എന്താണ് ലൈറ്റിനെ കടത്തി വിടുന്നവയാണ് ഇനി രണ്ടാമത്തതാണ് സിറ്റുവേഷൻ ഇൻ വിച്ച് ട്രാൻസ്ലൂസെൻറ്റ് ഒബ്ജക്റ്റ് ആർ യൂസ്ഡ് അതായത് പാർഷ്യലി ലൈറ്റിനെ കടത്തി വിടുന്ന ഒബ്ജെക്റ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മളുടെ ഡെയിലി ലൈഫിൽ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഒന്നാമത്തത് ട്രെയ്സിങ് പേപ്പർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാപ്പൊക്കെ വരിക്കാൻ നമ്മൾ ഓയിൽ പേപ്പറൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതേപോലത്തെ പേപ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പിന്നെ അതേപോലെ എന്താണ് രണ്ടാമത്തത് ഫ്രോസ്റ്റഡ് ഗ്ലാസ് യൂസ് ഡിങ് ബാത്റൂംസ് ചില ബാത്റൂമുകളിലൊക്കെ ഈ ഫ്രോസ്റ്റഡ് ഗ്ലാസ് യൂസ് ചെയ്യും ഈ അടുത്തതാണ് സിറ്റുവേഷൻ ഇൻ വിച്ച് ഒപ്പാക്ക് ഒബ്ജക്ട്സ് ആർ യൂസ്ഡ് ഒപ്പാക്ക് ഒബ്ജക്റ്റ് എന്തായിരുന്നു ലൈറ്റിനെ തീരെ കടത്തിവിടാത്ത ഒബ്ജെക്റ്റൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഒന്നാമത്തത് ക്ലോത്ത്സ് വി വിയർ അതായത് നമ്മളുടെ വസ്ത്രങ്ങൾ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ നമ്മളുടെ ശരീരത്തെ കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ക്ലോത്ത്സ് എന്താണ് ഒപ്പാക്ക് ആണ് പിന്നെ രണ്ടാമത്തത് വാൾസ് ഓഫ് ഹൗസസ് ആൻഡ് ബിൽഡിംഗ് നമ്മളുടെ വീട്ടിലെ ചുമരുകളൊക്കെ അത് ലൈറ്റിനെ കടത്തിവിടാത്തവയാണ് അല്ലേ അപ്പോൾ അതൊക്കെ അതൊക്കെയാണ് കേട്ടോ എക്സാമ്പിൾസ് അപ്പോൾ ഇനിയുണ്ട് ഉണ്ട് അപ്പോൾ നിങ്ങൾക്കറിയുന്നത് അവിടെ ആഡ് ചെയ്യാം ഇതിൽ ചിലതൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് പോകും ഇനി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു എക്സ്പെരിമെൻറ്റ് നോട്ട് തയ്യാറാക്കുക ഓക്കെ ഇതിൻ്റെ തൊട്ട് മുമ്പേ ആയിട്ട് ഈ ഒരു പോർഷൻ നിങ്ങൾ നോക്കിക്കുക അവിടെ ചോദിച്ചിട്ടുണ്ട് ഒരു എക്സ്പെരിമെൻറ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെങ്ങനെയാണ് ഒരു എക്സ്പെരിമെൻറ്റ് നോട്ടൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അതിന് കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് അറിഞ്ഞിരുന്നാൽ എളുപ്പത്തിൽ ഇത് റെഡിയാക്കാം ഓക്കെ നോക്കിക്കാൻ അവിടുത്തെ ചോദ്യം ഇതായിരുന്നു ക്യാൻ വി കൺവേർട്ട് ദ പ്യുവർ വാട്ടർ ആൻഡ് എയർ ടു ട്രാൻസ്ലൂസെൻ്റ് അതായത് എന്താണ് ആ പ്യുർ വാട്ടറും അതേപോലെ വായുവൊക്കെ നമുക്ക് ട്രാൻസ്ലൂസെൻ്റ് ആക്കി മാറ്റാൻ പറ്റുമോ ഈ പ്യുർ വാട്ടറും എയറൊക്കെ എന്തായിരുന്നു ഒരു ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റ് ആയിരുന്നു അതിനെ നമ്മൾ ആക്കി മാറ്റാൻ പോവുകയാണ് അപ്പോൾ അതിന് കുറച്ച് എക്സ്പെരിമെൻറ്റും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെങ്ങനെ ചെയ്താന്നാണ് ഈ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ് എയിം അതായത് ലക്ഷ്യം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എന്താണ് കിട്ടേണ്ടത് ഒരു ലക്ഷ്യം ഒരു എയിം നമുക്ക് വേണം അതിന് ശേഷം മെറ്റീരിയൽ നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് അവിടെ എടുത്ത് എഴുതണം നമ്മൾ ഏതൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്താൽ അതൊക്കെ അവിടെ എഴുതി വെക്കുക ഇനി പ്രൊസീജിയർ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന രീതി അതൊക്കെ അവിടെ ഒന്ന് വിശദീകരിച്ച് വെക്കുക പിന്നെ ഒബ്സർവേഷൻ ആ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതാണ് ഒബ്സർവേഷൻ എഴുതേണ്ടത് അവസാനം കൺക്ലൂഷൻ നമുക്ക് കിട്ടിയ നിഗമനം എന്താണെന്ന് അവസാനം അവിടെ എഴുതി വെക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എയിം നമ്മൾ ചെയ്യുന്നത് ഏതായിരുന്നു പ്യുവർ വാട്ടറിന് പിന്നെ ട്രാൻസ്ലൂസൻ്റ് ഒബ്ജെക്റ്റായിട്ട് അല്ലെങ്കിൽ ഒപ്പാക്ക് ഒബ്ജെക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് അതാണ് കൺവേർട്ടിങ് പ്യോർ വാട്ടർ ഇൻറ്റു ട്രാൻസ്ലൂസെൻറ് ഒബ്ജക്റ്റ് പിന്നെ നമ്മൾ രണ്ടാമത്തത് എന്തായാലും ചെയ്യാനുദ്ദേശിച്ചത് എയറിന് അല്ലെ കൺവേർട്ടിങ് എയർ ഇൻറ്റു ട്രാൻസ്ലൂസെന്റ് ഓർ ഒപ്പാക്ക് ഒബ്ജെക്റ്റ് അതാണ് നമ്മളുടെ എയിം പിന്നെ മെറ്റീരിയൽ ആദ്യത്തേതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്യോർ വാട്ടർ പിന്നെ ഗ്ലാസ് ഇങ്ക് ടോർച്ച് ഓക്കെ ശുദ്ധമായിട്ടുള്ള വെള്ളം ഗ്ലാസ് ഉപയോഗിക്കുന്നുണ്ട് ഇങ്ക് ഉപയോഗിക്കുന്നുണ്ട് ടോർച്ചും രണ്ടാമത്തതില് എറിന ട്രാൻസ്ലൂസെൻ്റ് ആയിട്ട് മാറ്റുന്നതിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇൻസെൻസ്റ്റിക്ക് ചന്ദൻതിരി ഗ്ലാസ് ബോക്സ് ടോർച്ച് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി പ്രൊസീജിയർ അപ്പോൾ ആദ്യത്തതിൻ്റെ ആദ്യത്തെ എക്സ്പെരിമെൻറ്റിൻ്റെ പ്രൊസീജിയർ ആണ് ടേക്ക് എ ഗ്ലാസ് ഓഫ് പ്യുവർ വാട്ടർ ആഡ് സം ഇങ്ക് ഇൻ ടു ഇറ്റ് ആൻഡ് മിക്സ് ഇറ്റ് ടേക്ക് ടോർച്ച് ആൻഡ് ലിറ്റ് ഇൻ ടു ഇറ്റ് അതായത് നമ്മൾ ഒരു ഗ്ലാസിൽ കുറച്ച് ഇങ്ക് എടുക്കുന്നു ഇങ്കെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന എന്നിട്ട് ശേഷം ടോർച്ച് ഒരു വശത്തുനിന്ന് ഗ്ലാസിൻ്റെ ഒരു വശത്തു നിന്ന് നമ്മൾ അടിച്ചു നോക്കുകയാണെങ്കിൽ ഇതൊരു ഡാർക്ക് റൂമിൽ നിന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുക അപ്പോൾ അതാണ് ഞാൻ ആ ഒരു ഏറ്റവും ലാസ്റ്റ് ഒരു ഡാർക്ക് റൂമെന്ന് ബ്രേക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാമത്തത് ഫിൽ സ്മോക്ക് ഓഫ് ഇൻസെൻസ്റ്റിക് ഇൻ ഗ്ലാസ് ബോക്സ് ലിറ്റർ ടോർച്ച് ഇൻ ടു ഇറ്റ് അതായത് ഇതേപോലെ ഒരു ബോക്സ് ഫുൾ അടഞ്ഞിട്ടുള്ള ഒരു ബോക്സിലേക്ക് നമ്മൾ ഇൻസിൻസ്റ്റിക്കിൻ്റെ ചന്ദൻത്തിരിൻ്റെ പുക അതിലേക്ക് നിറയ്ക്കുക എന്നിട്ട് അതിനുശേഷം ഇതേപോലെ തന്നെ ഒരു വശത്തു ടോർച്ച് അടിച്ച് നോക്കുക ഓക്കെ ഇനി നമ്മളുടെ ഒബ്സർവേഷൻ എന്താണെന്ന് നോക്കാം ഒന്നാമത്തതിൽ ലൈറ്റ് നോട്ട് ഓർ പാർഷ്വലി ഗെറ്റ് ട്രാൻസ്മിറ്റഡ് എന്താണ് നമ്മളുടെ ഫസ്റ്റിലത്തെ എക്സ്പെരിമെൻ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്നുകിൽ കുറച്ച് അല്ലെങ്കിൽ തീരെ ലൈറ്റ് പാസ് ചെയ്യുന്നില്ല എന്ന് കാണാൻ പറ്റി രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിൽ അതായത് നമ്മളുടെ എയറിനെ പിന്നെ കൺവേർട്ട് ചെയ്യുന്നതിൽ ലൈറ്റ് പാർഷ്യലി ഗെറ്റ് ട്രാൻസ്മിറ്റഡ് അതാണ് ആ ഒരു ബോക്സിലെ പുകയിലൂടെ ലൈറ്റ് കുറച്ച് മാത്രം പാസ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടെത്തി പിന്നെ കൺക്ലൂഷൻ എന്താണ് ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റ് അതായത് വാട്ടറും എയറും ചേഞ്ചസ് ഇൻ റ്റു ട്രാൻസ്ലൂസൻ്റ് അതിൻ്റെ ഒപ്പാക്ക് ഒബ്ജെക്ട് അപ്പോൾ ഇവിടെ നമുക്ക് കൺക്ലൂഷനായിട്ട് കിട്ടിയത് എന്താണ് ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റ് ആയിട്ടുള്ള അതായത് ലൈറ്റിനെ നന്നായിട്ട് കടത്തിവിടുന്ന പ്യുവർ വാട്ടറും അതേപോലെ എയറും എന്തായിട്ട് മാറിയെന്ന് എന്തായിട്ട് നമുക്ക് മാറ്റാൻ പറ്റി അതെ ട്രാൻസ്ലൂസെൻറ്റ് അതേപോലെ ഒപ്പാക്ക് ഒബ്ജെക്റ്റുമായിട്ട് മാറ്റാൻ പറ്റി അതായത് ലൈറ്റിനെ കുറച്ച് മാത്രം അല്ലെങ്കിൽ തീരെ കടത്തിവിടാത്ത ഒരു ഒബ്ജക്റ്റിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റിയെന്ന് നമുക്ക് അവസാനത്തെ കൺക്ലൂഷനിൽ കിട്ടി ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഒരു എക്സ്പെരിമെൻറ്റ് നോട്ട് പ്രിപ്പയർ പ്രിപ്പയറാക്കേണ്ടത് അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക അപ്പം ഇതേപോലെ ചെയ്യുകയാണെങ്കിലൊക്കെ നന്നായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് എല്ലാവർക്കും എന്ന് കയറ്റുന്നു ഇന്ന് നമ്മൾ മെയിനായിട്ട് എടുത്തത് എന്താണ് ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റ് എന്താണ് ട്രാൻസ്ലൂസെൻ്റ് ഒബ്ജക്റ്റ് എന്താണ് ഒപ്പാക്ക് ഒബ്ജക്റ്റ് അതേപോലെ അതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ അത് നമ്മളുടെ ഡെയിലി ലൈഫിൽ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾ നന്നായിട്ട് ഓർത്ത് വെക്കുക നമ്മുടെ ഡെയിലി ലൈഫിൽ എവിടെയൊക്കെയാണ് ഈ ട്രാൻസ്പാരൻ്റ് ഒപ്പാക്ക് ഒക്കെ യൂസ് ചെയ്യുന്നതൊന്ന് ഓർത്ത് വെക്കുക ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്ന ഒരു പാർട്ടാണ് ഇമ്പോർട്ടൻ്റ് ആണ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിച്ച് പറയാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ ബായ് താങ്ക്